എല്ലാ സുഹൃത്തുക്കൾക്കും ആർട്ട് ആൻഡ് ആനിമേഷൻ എന്ന ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇവിടെ ബ്ലെൻഡറിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള മെറ്റീരിയൽ നോഡുകളുടെ രണ്ടാമത്തെ ഭാഗത്തെ വീഡിയോ ആണ്. ഈ വീഡിയോ ആദ്യമായി കാണുന്ന എല്ലാ സുഹൃത്തുക്കളും ഈ ചാനലിനുള്ളിൽ തന്നെ വീഡിയോ സെക്ഷനിൽ പ്ലേലിസ്റ്റിൽ കയറി നോക്കുകയാണെങ്കിൽ ബ്ലെൻഡറിൻ്റെ ബേസിക് മുതലുള്ള ട്യൂട്ടോറിയലുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവയൊക്കെ കണ്ട് നിങ്ങൾക്ക് ബ്ലെൻഡർ എന്നുള്ള ലോകത്തിലെ പവർഫുള്ളായി ഫ്രീ ആയി ലഭിക്കുന്ന ഈ 3D സോഫ്റ്റ്വെയർ പഠിക്കുവാനും നിങ്ങളുടെ സൃഷ്ടികൾ ഒക്കെ ചെയ്യുവാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് ബ്ലെൻഡറിൻ്റെ മെറ്റീരിയൽ നോഡിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കാം. ഇതിൻ്റെ ഒന്നാമത്തെ പാർട്ട് കണ്ടതിന് ശേഷം മാത്രമേ ഈ രണ്ട് കാണുകയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ബ്ലെൻഡർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ ഇവിടെ ഒരു ക്യൂബുണ്ട്. ക്യൂബിനെ ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് ആഡ് ഓപ്ഷനിൽ മെഷിൽ നിന്നും ഒരു യു വി സ്ഫിയർ ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അല്പം ഒന്ന് വലുതാക്കാം. ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇത് ഷെയ്ഡ് സ്മൂത്ത് എന്ന ഓപ്ഷൻ കൊടുത്തു. ഓക്കെ, അപ്പോൾ നേരെ ഞാൻ ഷെയ്ഡിംഗ് മെനുവിലേക്ക് പോവുകയാണ്. ഷെയ്ഡിംഗ് മെനു ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ തൊട്ട് മുൻപത്തെ ഇതിൻ്റെ ഒന്നാം ഭാഗം വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇതിൽ ഒരു നമ്മളുടെ ഓബ്ജക്റ്റ് ആണ്. ഒന്ന് ക്ലിക്ക് ചെയ്തു, ഒന്നും കാണുന്നില്ല. കാരണം ഇവിടെ നമ്മുടെ മെറ്റീരിയൽ സ്ലോട്ടിൽ ഇപ്പോൾ ഒരു മെറ്റീരിയലും ഇതിൽ അപ്ലൈ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു പുതിയ മെറ്റീരിയൽ കൊടുക്കാം. അത് നമുക്ക് ഇവിടെ നിന്ന് ന്യൂ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ കൊടുക്കാം. ഇത് രണ്ടും ഒരേ സംഭവം തന്നെയാണ്. അപ്പോൾ ന്യൂ എന്ന മെറ്റീരിയൽ കൊടുത്തു. അപ്പോൾ ഒരു പ്രിൻസിപ്പിൾ BSDF ഷെയ്ഡർ ഇതിലേക്ക് അപ്ലൈ ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മളിവിടെ ഈ ആഡ് എന്ന ഓപ്ഷൻ, ഈ ആഡ് എന്ന മെനു നമുക്കിവിടെ ഈ ഓബ്ജക്റ്റിൻ്റെ ഈ ഒരു മെനുവിലുമുണ്ട്. അത് നമുക്ക് പുതിയ പുതിയ ഓബ്ജക്റ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. ഇവിടെ കാണുന്ന ഈ ആഡ് എന്ന മെനുവിൽ വരികയാണെങ്കിൽ ടെക്സ്ചറുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇതിനുള്ളിലുണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ ഇതിൻ്റെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഭാഗത്ത് ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. നമ്മളിവിടെ ടെക്സ്ചർ എന്നുള്ള ഈ ഒരു മെനുവിലേക്ക് വരികയാണ്. ഇവിടെ പല ടൈപ്പ് ടെക്സ്ചേഴ്സ് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഇവിടെ ഷിഫ്റ്റ് എ എന്ന മെനു കീ ഉപയോഗിക്കുമ്പോഴും ഇതേ ആഡ് മെനു വളരെ എളുപ്പത്തിൽ നമുക്ക് എടുക്കുവാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ആഡ് മെനു, അവിടെ നിന്നും ടെക്സ്ചർ. ഞാനിപ്പോൾ ഇവിടെ നിന്നും ഒരു വേവ് ടെക്സ്ചറിനെ ഒന്ന് ക്രിയേറ്റ് ചെയ്യുകയാണ്. ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ടെക്സ്ചർ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളിവിടെ നോക്കുമ്പോൾ ഈ മഞ്ഞ നിറത്തിൽ കാണുന്ന ഡോട്ട് പ്രധാനമായും കൂടുതലും കളർ വാല്യൂസുമായി ബന്ധപ്പെട്ടതായിരിക്കും. അതേസമയം ഈ മറ്റ് ഡോട്ട്സുകളെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാനിപ്പോൾ ഈ കളർ എന്നുള്ള ഈ ഒരു നോഡ് ഇതിലേക്ക് ഇങ്ങനെ ബേസ് കളറിൽ കണക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഈ വ്യൂപോർട്ടിൽ ഈ ഒബ്ജക്റ്റിൽ ഒരു വേവ് ടെക്സ്ചർ ഇതിനുള്ളിൽ കാണുവാൻ സാധിക്കും. ഇത്തരത്തിൽ എടുക്കുന്ന ബ്ലെൻഡറിനുള്ളിൽ തന്നെ ലഭിക്കുന്ന ഈ ടെക്സ്ചറുകളെല്ലാം നമ്മൾ പ്രൊസീജറൽ ടെക്സ്ചേഴ്സ് എന്നാണ് പറയുന്നത്. കാരണം നമുക്ക് ഇവരെ തന്നെ ഒരുപാട് ചേഞ്ചസൊക്കെ വരുത്തി നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലൊക്കെ കൊണ്ടുപോകാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ വേവ് എന്നൊരു ടെക്സ്ചർ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഞാനിപ്പോൾ ആഡ് മെനുവിൽ മെഷീനിൽ നിന്ന് ഒരു പ്ലെയിൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഈ ഒരു ചെറിയ ഐക്കണൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ സ്കെയിൽ ഓപ്ഷൻ കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒന്ന് 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 സ്കെയിൽ ചെയ്തു ഒന്ന് ഇങ്ങോട്ട് നീക്കി വയ്ക്കാം. ഈ ഒരു പ്ലെയിനിന് ഇവിടെ നിന്ന് ഈ സെയിം വേവ് തന്നെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. ഓക്കെ, രണ്ടിനും ഒരേ മെറ്റീരിയലാണ്. ഈ രണ്ട് ഒബ്ജക്റ്റിലും ഇത് അപ്ലൈ ആയിരിക്കുന്നത് അതിൻ്റെ ഷേപ്പിനനുസരിച്ചാണ്. ഇപ്പോൾ ഇവിടെ ഞാനിത് നമുക്കിതിൻ്റെ സ്കെയിൽ വാല്യൂ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഡിസ്റ്റോർഷൻസ് ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുവാനൊക്കെ സാധിക്കും. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ ഇത് കളർ എന്ന വാല്യൂവിലാണ് ഈ സംഭവം ഇവിടെ കണക്റ്റ് ആയിരിക്കുന്നത്. ഓക്കെ, ഈ കളർ എന്നുള്ള ഈ ഓപ്ഷൻ ഞാൻ ഇപ്പോൾ ഒന്ന് അവിടെ നിന്ന് റിലീസ് ചെയ്യുകയാണ്. ഇപ്പോൾ രണ്ടിലും അത് പോയിട്ടുണ്ട്. ഞാൻ ആഡ് മെനുവിൽ നിന്നും ടെക്സ്ചറിൽ കയറിയിട്ട് ഇവിടെ ഒരു മാജിക് ടെക്സ്ചർ ഇവിടെ ഇങ്ങനെ ലോഡ് ചെയ്യുകയാണ്. ഓക്കെ, ഈ മാജിക് ടെക്സ്ചറിനെ ഈ കളർ കണക്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ രണ്ട് ഓബ്ജക്റ്റിലും ഒരു കളർ ആയിട്ടുള്ള ഒരു ടെക്സ്ചർ ഇതിനുള്ളിൽ പതിഞ്ഞിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഫാക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. ഓക്കെ, ഫാക്ടർ, ഈ ഫാക്ക് ഓപ്ഷൻ പ്രധാനമായിട്ടും ഫാക്ടർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും. അതെങ്ങനെ എന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഞാൻ ഈ കളർ എന്നുള്ള ഓപ്ഷൻ ഇവിടെ നിന്ന് റിലീസ് ചെയ്യുന്നു. അതേസമയം ഇവിടെ ഈ ഫാക്ടറാണ് ഞാൻ കണക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നോക്കൂ, അതേ സംഭവത്തിൻ്റെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിൽ നിന്നും ഈ പറയുന്ന പല കാര്യങ്ങളും ചെയ്യുവാനായിട്ട് നമുക്ക് ഈ നോഡുകളുടെ ഒരു ഘടന മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ ഇതിനെ അങ്ങ് റിലീസ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ സ്പെക്കുലാർ എന്നുള്ള ഭാഗം ഒന്ന് കൂട്ടിവെച്ചു, അതുപോലെ മെറ്റാലിക് എന്നുള്ള ഭാഗം ഇങ്ങനെ കൂട്ടി. അപ്പോൾ നല്ല പൂർണ്ണമായ ഇതൊരു മെറ്റൽ ഷേപ്പിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. ഓക്കെ, ഈ റഫ്നെസ് എന്നുള്ള വാല്യൂ ഒന്ന് നന്നായിട്ട് കുറച്ചു. കുറയ്ക്കുമ്പോൾ ഇത് പൂർണ്ണമായും റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു സർഫസായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഞാൻ ഈ മെറ്റാലിക് എന്നുള്ള ഭാഗത്ത് ഞാനിവിടെ
ഈ പറയുന്ന ഈ ഫാക്ടർ വാല്യൂനെ ഒന്ന് കണക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും ആ ഒരു റിഫ്ലക്ഷൻ വരുന്നില്ല, വരുന്നുണ്ട്. എന്നിരുന്നാലും ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജിനനുസരിച്ചാണ് ഇവിടെ ഇതിൻ്റെ ഈ പറയുന്ന റിഫ്ലക്ഷൻ വന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ കളറിനെ നേരെ ഇവിടെ കണക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നോക്കുമ്പോൾ നമ്മളിവിടെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ മൊത്തത്തിലുള്ള റിഫ്ലക്ഷന് പകരം ഇത് നോക്കൂ, ഇവിടേക്ക് നോക്കൂ, ഈ ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന സ്ഥലത്ത് റിഫ്ലക്ഷൻ ഇല്ല, അതേസമയം വൈറ്റ് ഉള്ള ഭാഗത്ത് റിഫ്ലക്ഷൻ ഉണ്ട്. ഈ സ്പെക്കുലാർ അല്പം ഒന്ന് കുറയ്ക്കാം. ഇപ്പോൾ ഞാൻ റഫ്നെസ് അല്പം ഒന്ന് കൂട്ടാപ്പം, നമുക്കത് വ്യക്തമായി കാണാവുന്നതാണ്. നോക്കൂ, ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഈ ഒരു ഇമേജാണ് ഇതിൻ്റെ ഈ പറയുന്ന മെറ്റാലിക് പ്രോപ്പർട്ടിയെ ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത്. ഈ പറയുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജാണ്. ഞാനിതിനെ അങ്ങ് ഇവിടെ നിന്ന് റിലീസ് ചെയ്യുകയാണ്. റിലീസ് ചെയ്യുമ്പോൾ ഇപ്പോൾ മൊത്തത്തിൽ ദേ ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഞാൻ ഈ വേവ് ടെക്സ്ചറിൻ്റെ ഈ ഫാക്ടറിനെ ഇതിൻ്റെ മെറ്റാലിക്കിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും? ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ദേ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ഈ കളർ അങ്ങ് റിലീസ് ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഈ ഇമേജ് സൂക്ഷിച്ച് നോക്കിയാൽ നോക്കൂ, ഇവിടെ ആ വൈറ്റ് വന്ന ഭാഗത്ത് തിളക്കവും അതേസമയം ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതിനനുസരിച്ചായിരിക്കും ഇവിടെ റിഫ്ലക്ഷൻ വർക്ക് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഇപ്പോൾ ഞാൻ ഇവിടെ ഇതിനെ അങ്ങ് റിലീസ് ചെയ്യുകയാണ്. ആഡ് മെനുവിൽ ടെക്സ്ചറിൽ നിന്നും ഒരു ബ്രിക്ക് ടെക്സ്ചറിനെ ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇങ്ങോട്ട് നീക്കി വയ്ക്കാം. ഇവിടെ ഈ ബ്രിക്ക് ടെക്സ്ചറിൻ്റെ ഞാനിപ്പോൾ ഇതിൻ്റെ ബേസ് കളറിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാം, ഇതാണ് ബ്രിക്ക് ടെക്സ്ചർ. ഓക്കെ, ഒരു കല്ല് അടുക്കിയ മാതിരിയുള്ള ഒരു ടെക്സ്ചറാണ് ഈ ബ്രിക്ക് ടെക്സ്ചർ. ഇവിടെ ഞാൻ ഈ ഇതിൻ്റെ കളർ ഒന്ന് റിലീസ് ചെയ്യുകയാണ്. ഈ ഫാക്ടറിനെ നേരെ ഈ പറയുന്ന മെറ്റാലിക്കിലേക്ക് കണക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കും ആ ബ്ലാക്കും വൈറ്റുമാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഈ റിഫ്ലക്ഷനെ നിയന്ത്രിക്കുന്നത്. നോക്കൂ, ഇവിടെ എല്ലാ ഭാഗത്തും ആ റിഫ്ലക്ഷൻ വരുന്നില്ല, അതേസമയം ആ ബ്ലാക്ക് ഉള്ള ഭാഗത്ത് നല്ല റിഫ്ലക്ഷനും വൈറ്റുള്ള ഭാഗത്ത് നമ്മൾ അതിനനുസരിച്ച് ഇവിടെ ഇതിൻ്റെ സ്കെയിൽ വാല്യൂ ഒക്കെ നമ്മൾ കൂട്ടുകയാണെങ്കിൽ ഇവിടെ വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കും. ഓക്കെ, ദേ ഇങ്ങനെ മാറുന്നതായിട്ട് കാണാം. അപ്പോൾ ഇതാണ് ഈ പറയുന്ന ഈ ടെക്സ്ചർ നോഡുകളുടെയൊക്കെ ഒരു സ്വഭാവം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഈ മെറ്റാലിക് ഒന്ന് പൂർണ്ണമായും കുറയ്ക്കുകയാണ്, സ്പെക്കുലാർ ഒന്ന് കുറയ്ക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഈ രണ്ട് ടെക്സ്ചറിനെ ഇങ്ങോട്ട് മാറ്റിവെക്കാം, നമ്മുടെ ഈ ബ്രിക്ക് ടെക്സ്ചർ എടുക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ ഇതിൻ്റെ കളർ ഇതിൻ്റെ ബേസ് കളറിലേക്ക് അപ്ലൈ ചെയ്തു. ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇവിടെ കാണാവുന്നതാണ്. ഇതിൻ്റെ സ്കെയിൽ വാല്യൂ കുറച്ച് കുറയ്ക്കാം അല്ലെങ്കിൽ കൂട്ടാം, ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് വളരെ കറക്റ്റായിട്ട് ഒരു 2D ആയിട്ടുള്ള ഇമേജ് ഇവിടെ പതിഞ്ഞിരിക്കുന്നു. അതേസമയം നമ്മൾ ഇവിടെ നോക്കുമ്പോഴോ ഈ ഒരു സ്ഫിയറിൽ അങ്ങനെയല്ല, ഈ ഭാഗത്ത് ഓക്കെയാണ്. പക്ഷേ ഈ ഒരു പോർഷനിൽ വരുമ്പോൾ ഇത് ഇങ്ങനെയാണ് ചുറ്റി പിണഞ്ഞിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ UV ടെക്സ്ചറിങ് എന്ന ഒരു ഭാഗത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. എന്തെന്നാൽ ഇത് ഒരു 2D ആയിട്ടുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഇമേജിനെ ഈ പറയുന്ന 3D ആയിട്ടുള്ള സ്ഫിയറിലേക്ക് പതിപ്പിച്ചാണ് ഈ 3D സോഫ്റ്റ്വെയറിൽ നമുക്ക് ടെക്സ്ചർ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ UV എന്ന പേരിൽ ഇതിൻ്റെ പുറത്ത് ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു ടേംസ് ഉണ്ട്. അത് ഒരു പുതപ്പ് പോലെ ഇതിൻ്റെ മുകളിൽ എല്ലാ ഒബ്ജക്റ്റുകളുടെ മുകളിലും കവർ ചെയ്തിരിക്കും. ഇതിലുള്ള എല്ലാ ഫേസുകളെയും ഒക്കെ കവർ ചെയ്താണ് ഈ UV വരുന്നത്. അപ്പോൾ നമ്മളിവിടെ മുകളിൽ കാണുന്ന UV എഡിറ്റിംഗ് എന്നുള്ള ഈ ഒരു വിൻഡോയിൽ വന്ന് നോക്കിയാൽ നിങ്ങൾക്കിവിടെ ഇതിൻ്റെ ആ UV കാണാവുന്നതാണ്. ഇങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ UV ഇപ്പോൾ ഇരിക്കുന്നത്. ഓക്കെ, അതായത് ഈ കാണുന്ന ഇപ്പോൾ ഇതിൽ നമ്മൾ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഇങ്ങനെ ഒന്ന് ഞാൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ കാണുവാൻ സാധിക്കും. ദേ ഈ കാണുന്ന ഇത്രയും ഭാഗത്തെ അതിൻ്റെ ആ വെർട്ടെക്സുകൾ ഇവിടെ ഇങ്ങനെയാണ് ഇതിൻ്റെ മുകളിൽ കവറായിരിക്കുന്നത്. ഈ കവറിങ്ങിനനുസരിച്ച് ഈ 2D ആയിട്ടുള്ള ഈ ഒരു ഇമേജ് ഈ ഒരു ടെക്സ്ചർ ഇതിനുള്ളിൽ ഈ ഒരു തരത്തിലാണ് അപ്ലൈ ആകുന്നത്. അതുകൊണ്ടാണ് ഈ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ വരുന്നത്. ഇതിനെ നമ്മൾ ഇതിൻ്റെ ഓബ്ജക്റ്റിൻ്റെ മുകളിൽ ഒരു പ്രൊജക്ഷൻ അതിൻ്റെ മുകളിലേക്ക് പതിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ് നിങ്ങൾ ഈ കാണുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഞാനിപ്പോൾ ഈ ബ്രിക്ക് ടെക്സ്ചറിനെ ഒന്നിവിടുന്ന് മാറ്റുകയാണ്, അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇപ്പോൾ വേറെ ടെക്സ്ചറുകൾ ഒന്നും ഇവിടെ ഇല്ല. ആഡ് മെനുവിൽ നിന്നും ഇവിടെ ടെക്സ്ചറിൽ വൊറോണൈ ടെക്സ്ചർ എന്നൊരു ടെക്സ്ചർ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇതിന്
ഞാൻ ഇതിൻ്റെ ഈ കളർ ഈ കളറുമായി കണക്ട് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഭാഗം ഇവിടെ കാണാം. അതിൻ്റെ സ്കെയിൽ വാല്യൂ ഇപ്പോൾ ഇങ്ങനെ കുറയ്ക്കുകയാണ്. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ ഈ സ്ഫിയറിലും അതുപോലെ തന്നെ ഈ പ്ലെയിനിലും എല്ലാം വളരെ വ്യക്തമായിട്ട് മറ്റ് നേരത്തെ കണ്ടതുപോലെ യാതൊരു ഡിസ്റ്റോർഷനും ഇല്ലാതെ കൃത്യമായിട്ട് ഈ ടെക്സ്ചർ പതിഞ്ഞിരിക്കുന്നതായി കാരണം. അതിന് കാരണം ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ദേ ഇവിടെ 3D ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ 2D എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നേരത്തെയുള്ള ടെക്സ്ചറുകൾ ഇത്തരത്തിലാണ് ഇവിടെ പതിഞ്ഞിരിക്കുന്നത്. അതേസമയം നമ്മളിവിടെ ഇത് 3D മാറ്റുകയാണെങ്കിൽ ഒരു 3D ബോക്സ് പോലെ എല്ലാ ഭാഗത്തു നിന്നും കൃത്യമായിട്ട് ഒബ്ജക്റ്റിലേക്ക് പതിക്കുന്ന തരത്തിൽ ഈ ടെക്സ്ചറിനെ ഇതിലേക്ക് പതിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ആ നേരത്തെ കണ്ട ആ ഒരു ടെക്സ്ചറിൻ്റെ ഒരു ഡിസ്റ്റോർഷൻ, ആ ഒരു വലിഞ്ഞിരിക്കുന്ന ആ ഒരു ഭാഗം ഇവിടെ ഉണ്ടാകാത്തത്. ഇതാണ് ഈ പറയുന്ന ഈ നോഡുകളുടെയൊക്കെ ഒരു പ്രത്യേകത. ഇപ്പോൾ ഇവിടെ 3D 2D അത് ഈ വൊറോണ ടെക്സ്ചർ എന്ന് പറഞ്ഞ ടെക്സ്ചറിൻ്റെ കൂടെ തന്നെ അത് കണക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള 3D അതുപോലെ 2D ആയി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ചില ടെക്സ്ചറുകൾ കൂടി നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പം ഈ മസ്ഗ്രേവ് ടെക്സ്ചർ ഇത് എടുക്കുകയാണെങ്കിൽ ഇത് ഓൾറെഡി ഇവിടെ 3D എന്നുള്ള ഒരു ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് വാല്യൂ ഈ ബേസ് കളറിൽ കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാം ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് 3D ആണ്. അപ്പോൾ ഇതിൻ്റെ സ്കെയില് ഒന്ന് ഞാൻ കൂട്ടുകയാണെങ്കിൽ നോക്കൂ, എല്ലായിടത്തും ഒരുപോലെ തന്നെ ഒരേ തരത്തിൽ ഇത് വരികയാണ്. അതേസമയം ഞാൻ ഈ 3D മാറ്റി 2D ആക്കുകയാണെങ്കിലോ നിങ്ങൾക്കിവിടെ ഈ ഒരു ഡിസ്റ്റോർഷൻ കാണാവുന്നതാണ്. ഇതാണ് UV അതുപോലെ തന്നെ UV എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഈ 3D സോഫ്റ്റ്വെയറുകളിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം ഇതാണ്. അപ്പോൾ നന്നായി UV ചെയ്ത, അതായത് ഇങ്ങനെ ചുറ്റിപ്പിണഞ്ഞിരിക്കുന്ന ആ ഒരു UVയെ നമ്മൾ ഇളക്കിയെടുത്ത് ഫ്ലാറ്റാക്കി പരത്തി വയ്ക്കുമ്പോൾ ആ ഒരു ഓബ്ജക്റ്റിലാണ് ഈ ടെക്സ്ചർ കൃത്യമായിട്ട് പതിയുന്നത്. ഓക്കെ, ഇനി ഈ രണ്ട് ടെക്സ്ചർ നോഡുകളെയും ഞാൻ അങ്ങ് ഡിലീറ്റ് ചെയ്യുകയാണ്. ഇവിടെ ആഡ് മെനുവിൽ നിന്നും ടെക്സ്ചറിൽ ഒരു ഇമേജ് ടെക്സ്ചർ ഒന്ന് ഡൗൺലോഡ് ചെയ്യുകയാണ്. അത് ഓൾറെഡി ഞാനൊരു ടെക്സ്ചർ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓപ്പൺ എന്ന് പറഞ്ഞിട്ട് അതിനെ തുറക്കുകയാണ്. ഈ ഒരു ടെക്സ്ചർ ഒരു ഗ്രൗണ്ടിൻ്റെ ടെക്സ്ചർ ഞാൻ ഓപ്പൺ ഇമേജ് എന്ന് പറഞ്ഞ് ഇവിടെ അങ്ങ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇതിനെ ഞാനിവിടെ ഇതിൻ്റെ കളർ വാല്യൂ രണ്ടും കൂടി ഇവിടെ കണക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇത് നല്ല ഫ്ലാറ്റായിട്ട് പതിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന ഈ ടെക്സ്ചർ ഇവിടെ നോക്കൂ, ഈ ഒരു സ്ഫിയറിൻ്റെ ഈ ഭാഗത്ത് ഈ ഒരു തരത്തിലാണ് ഇവിടെ ഇത് പതിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ രണ്ട് വശത്തും ഇങ്ങനെ കൂടിച്ചേരുന്ന തരത്തിലാണ് ഇത് പതിഞ്ഞിരിക്കുന്നത്. നമുക്കിപ്പോൾ UV എഡിറ്റിംഗ് സെക്ഷനിൽ ഒക്കെ പോയി നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഇമേജിൽ ഇതാ ഈ ഒരു ഭാഗത്ത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഇമേജ് ഇവിടെ നമുക്ക് കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നോക്കൂ, ഈ കാണുന്ന ഇത്രയും ഈ പറയുന്ന പോയിൻ്റ്സ് എല്ലാം ഇവിടെ ഇങ്ങനെയാണ് ഇതിൽ പതിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ UV എങ്ങനെയാണോ ഇമേജിൽ പതിയുന്നത് അതുപോലെ തന്നെയായിരിക്കും ഇവിടെ ഈ ഷെയ്ഡിങ്ങിൽ ഈ ടെക്സ്ചറും നമുക്കിവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. ഈ നോഡ് റാങ്ക്ലർ എന്ന പേരിലുള്ള ഒരു സംവിധാനം നമുക്ക് ബ്ലെൻഡറിൻ്റെ കൂടെ ലഭിക്കുന്നതാണ്. അത് ഉള്ളതുകൊണ്ട് നമുക്കിവിടെ ഈ പറയുന്ന നോഡുകളെയൊക്കെ കണക്ട് ചെയ്യാനും അതിൻ്റെ ഓപ്ഷൻസൊക്കെ നന്നായി മനസ്സിലാക്കുവാനും ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ്. അത് നമ്മളിവിടെ എഡിറ്റ് ഓപ്ഷനിൽ പ്രിഫറൻസിൽ നമ്മളിവിടെ ആഡ് ഓൺസ് എന്നുള്ള ഭാഗത്ത് വന്നിട്ട് ഈ മുകളിലുള്ള സെർച്ച് അവിടെ NOD എന്ന് കൊടുക്കുമ്പോൾ തന്നെ ബ്ലെൻഡറിൻ്റെ കൂടെ ലഭിക്കുന്നതാണ്. അത് ഞാനിവിടെ ടിക്ക് ചെയ്തിട്ടുണ്ട്, നോഡ് റാങ്ക്ലർ. അപ്പോൾ ഇത് ടിക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമ്മൾ ചില ഷോർട്ട് കട്ടുകൾ ഉപയോഗിക്കുമ്പോൾ ഈ പറയുന്ന നോഡുകളുടെ മറ്റ് പ്രോപ്പർട്ടീസൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇത് ചെക്ക് ചെയ്യാത്തവർ ഈ ഒരു ഭാഗം ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. ടിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും അത് ഇതിൻ്റെ കൂടെ ഓണാവും. പക്ഷേ നമ്മൾ ഇവിടെ ആഡ് ഓൺസിൽ എന്തെങ്കിലും ഒരു പുതിയ സംഭവം നമ്മളിതുപോലെ ടിക്ക് ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന താഴെയുള്ള ഈ മൂന്ന് ലൈൻസ് കാണുന്നുണ്ടല്ലോ, ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിവിടെ സേവ് പ്രിഫറൻസ് എന്ന് കൊടുക്കണം. കൊടുത്തിരുന്നാൽ മാത്രമേ നെക്സ്റ്റ് ടൈം ബ്ലെൻഡർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ഈ സെറ്റിങ്സ് അതുപോലെ വരത്തുള്ളൂ. അല്ലെങ്കിൽ ഓരോ പ്രാവശ്യവും നമ്മളിങ്ങനെ ഇത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പം നോഡ് റാങ്ക്ലർ ഞാനിപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ പറയുന്ന ഇമേജ് ടെക്സ്റ്ററിൻ്റെ നോഡിൽ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഞാനൊരു ഷോർട്ട് കട്ട് ഇപ്പോൾ പറയുകയാണ്. കൺട്രോൾ ടി എന്ന ഷോർട്ട് കട്ട് ഇവിടെ കൊടുക്കുമ്പോൾ ഈ നോഡിൻ്റെ കൂടെ ഈ ഇമേജിൻ്റെ കൂടെ ഇമേജിനെ നിയന്ത്രിക്കുന്ന മറ്റ് ഭാഗങ്ങൾ, അതിൻ്റെ മാപ്പിംഗ് നോഡ്, ടെക്സ്ചർ കോർഡിനേറ്റ്, ഇതൊക്കെ നമുക്കിവിടെ ആഡ് മെനുവിൽ നിന്നും ഇങ്ങനെ ഓരോന്നായിട്ട് ആഡ് ചെയ്തെടുക്കുവാൻ സാധിക്കും. ഓക്കെ, ഇതെല്ലാം ഇതിനുള്ളിലുണ്ട്. ടെക്സ്ചർ കോർഡിനേറ്റ് ഇവിടെയുണ്ട്, അതുപോലെ മാപ്പിംഗ് നോഡും ഇതിനുള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഓരോ സെക്ഷനിലായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നും
ഈ വെക്ടറിൽ വന്നു കഴിഞ്ഞാൽ മാപ്പിംഗ് നോഡ് കിട്ടും. ഇങ്ങനെ കൊണ്ടുവന്ന് കണക്ട് ചെയ്യണം. പക്ഷേ നമ്മൾ ഈ നോഡ് റാങ്ക്ലർ കൊടുക്കുകയാണെങ്കിൽ ഓപ്ഷൻ ഓൺ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ടെക്സ്ചറിനെ ക്ലിക്ക് ചെയ്ത് കൺട്രോൾ ചെയ്യുന്ന കൊടുക്കുകയാണെങ്കിൽ ഇതെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ നോക്കൂ, ഈ ടെക്സ്ചറിൻ്റെ ഇവിടെ യു വി എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ വെക്റ്റർ. ഇതൊക്കെ ഒരു മാത്തമെറ്റിക്സിൻ്റെ ഒരു ഫംഗ്ഷനാണ്. മാത്തമെറ്റിക്സും അതുപോലെ പ്രോഗ്രാമിംഗും ഒക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരാൾക്ക് ഈ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. പക്ഷേ എന്നിരുന്നാലും അത്ര ഡീറ്റെയിലായി ഡെപ്തായി നമ്മളിപ്പോൾ തല പുകയ്ക്കേണ്ട കാര്യമില്ല. നമുക്ക് ഈ ഒരു സംഭവം മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ യു വി എന്ന ഒരു രീതിയിലാണ് ഈ ടെക്സ്ചർ കോർഡിനേറ്റ് മാപ്പ് ചെയ്ത് ഈ പറയുന്ന ടെക്സ്ചറിലേക്ക് വന്നിരിക്കുന്നത്. അതിനനുസരിച്ചാണ് അത് കളറായി പുറത്തേക്ക് പോകുന്നത്. പക്ഷേ നമുക്കിവിടെ രണ്ട് സംഭവമുണ്ട്, ജനറേറ്റഡ് അതുപോലെ ഒബ്ജക്റ്റ് എന്നുണ്ട്. ഞാൻ ഈ യു വി എന്നുള്ള ഈ ഒരു സെക്ഷൻ മാറ്റിയിട്ട് ഇവിടെ നിന്ന് ജനറേറ്റഡ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. നോക്കൂ, ഇപ്പോൾ ജനറേറ്റഡ് എന്ന് കൊടുത്തപ്പോഴേക്കും നിങ്ങൾക്കിവിടെ ഇങ്ങനെ ഒരു വ്യത്യാസം കാണാൻ സാധിച്ചു. അതായത് ഈ യു വിയെ വേറൊരു രീതിയിൽ ആ യു വിയെ ഈ ഒബ്ജക്റ്റിന് മുകളിൽ ഈ ഒരു ടെക്സ്ചർ പതിപ്പിച്ചു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സെറ്റപ്പായിട്ടാണ് ഇവിടെ കാണുന്നത്. സമയത്ത് നമ്മളിവിടെ ഒരു ഒബ്ജക്റ്റ് എന്നുള്ളൊരു സംഭവമുണ്ട്, അതാണ് ഇവിടെ കണക്ട് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെയും കാണാവുന്നതാണ്. ഓക്കെ, അതുപോലെ നിങ്ങൾ ക്യാമറ എന്നുള്ളൊരു ഓപ്ഷനാണ് ഇവിടെ കൊടുക്കുന്നതെങ്കിൽ ഇത് വളരെ കൃത്യമായിട്ട് ഒരുപോലെ പതിഞ്ഞിരിക്കും. നമ്മളുടെ ക്യാമറ എങ്ങോട്ടാണോ തിരിയുന്നത് അതിനനുസരിച്ച് ടെക്സ്ചർ അവിടെ മാറി വരുന്നതായി കാണാം. നമ്മുടെ ക്യാമറ എങ്ങനെ നോക്കുന്നു അതിനനുസരിച്ച് ടെക്സ്ചർ മാറുന്നു. ഇതൊക്കെ ചില എഫക്റ്റുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ ടെക്സ്ചർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതൊക്കെ അവിടെ ഉപയോഗിക്കുവാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതുപോലെ ഇപ്പോൾ വിൻഡോ എന്നുള്ളൊരു സെക്ഷനായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അതും നമ്മൾ എല്ലായിടത്തും ഒരുപോലെ പതിയുന്ന ഒരു തരത്തിലാണ് കാണുന്നത്. പക്ഷേ ആ ടെക്സ്ചറിൻ്റെ ചില പ്രത്യേകതകൾ അതുപോലെയുണ്ട്. അതുപോലെ റിഫ്ലക്ഷൻ ഇങ്ങനെയുള്ള പല രീതിയിലൊക്കെ ഇങ്ങനെ മുകളിലും താഴെ ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന തരത്തിൽ ഒക്കെ ഒരു ടെക്സ്ചറിനെ ഇവിടെ പതിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഈ വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ യു വി ആയിരിക്കും ഡീഫോൾട്ടായിട്ട് വരുന്നത്. ഞാനിപ്പോൾ പഴയതുപോലെ ഒബ്ജക്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തു, നമുക്കിവിടെ കാണാവുന്നതാണ്. ഓക്കെ, ഞാനിവിടെ ഒബ്ജക്റ്റ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിരിക്കുകയാണ്. ഒബ്ജക്റ്റ് കൊടുക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ സ്ട്രെച്ച് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. അതേസമയം നമ്മൾ ഈ ഒരു സെക്ഷൻ ഇങ്ങനെ കൊടുത്തിട്ട് നേരത്തെ ഇവിടേക്ക് വന്ന് ഈ ഒരു നമ്മുടെ ഇമേജ് കൊടുത്ത് അവിടെ ഫ്ലാറ്റ് എന്നൊരു ഓപ്ഷനിലാണ് ഇത് കിടക്കുന്നത്. ഫ്ലാറ്റായിട്ടുള്ള ഒരു ഇമേജ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ തൊട്ട് മുൻപ് നമ്മൾ പറഞ്ഞ ആ ഒരു ഓപ്ഷൻ ഇവിടെ ബോക്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ, നേരത്തെ നമ്മൾ 3D എന്ന് മാറ്റിയല്ലോ, അപ്പോൾ അതുപോലെ ബോക്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇത് ഒരു ബോക്സ് ടൈപ്പിൽ ഇത് ഇതിൻ്റെ മുകളിൽ പ്രൊജക്റ്റ് ആകും. ഇപ്പം നോക്കൂ, നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് ആ യു വിയുടെ പ്രോബ്ലം ഒന്നും ഇല്ലാതെ ഒറ്റയടിക്ക് എല്ലായിടത്തും ഒരുപോലെ തന്നെ ആ ഇമേജ് പതിയുന്നതായി കാണുവാൻ സാധിക്കും. അപ്പോൾ ഇത് വളരെയധികം ഉപകാരമുള്ള ഒന്നാണ്. കാരണം നിങ്ങളൊരു സീൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ സീനിലെ നമ്മൾ ഇതിൻ്റെ ഒരു ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ ഇങ്ങനെ ചില പൊങ്ങിയും താഴ്ന്നുമുള്ള പ്രദേശങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് സെറ്റപ്പിൽ കൊടുക്കുകയാണെങ്കിൽ പിന്നീട് അതിനുവേണ്ടി ഒരു യു വി മാപ്പിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒറ്റയടിക്ക് തന്നെ ഇത് കൃത്യമായിട്ട് അവിടെ പതിയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു രീതി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ ഒരു ഇതെല്ലാം അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്. ഇനി അടുത്ത ഒരു ചെറിയൊരു നോഡിനെ കൂടി മനസ്സിലാക്കാം. ഞാനിവിടെ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ആഡ് ഓപ്ഷനിൽ, ഇൻപുട്ട് ഓപ്ഷനിൽ, സോറി, ടെക്സ്ചറിലേക്ക് വരികയാണ്. അവിടെ ഞാനിപ്പോൾ ഒരു ബ്രിക്ക് ടെക്സ്ചർ ഇവിടെ എടുക്കുകയാണ്. ഓക്കെ, ഈ ബ്രിക്ക് ടെക്സ്ചർ ഇവിടെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ കളറും ഈ ബേസ് കളറുമായി കണക്ട് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ ബ്രിക്ക് കാണാവുന്നതാണ്, ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഇവിടെയുള്ള ഫാക്ടർ വാല്യൂ ഉണ്ട്. നമുക്കിവിടെ ഈ നോർമൽ അത് ഇങ്ങനെ ഒരു സംഭവം നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ അതിനായി ഞാനിവിടെ ആഡ് ഓപ്ഷനിൽ നമുക്ക് ഇവിടെ ഈ സെർച്ചിൽ വന്നിട്ട് BUMP എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു നോഡ് കിട്ടും. ഓക്കെ, ആഡ് ഓപ്ഷനിൽ ഇത് നമ്മുടെ ഈ വെക്റ്റർ എന്നുള്ള സെക്ഷനുള്ളിലാണ് ഈ ബമ്പ് നോഡ് ഇരിക്കുന്നത്. ഓക്കെ, അത് എളുപ്പത്തിൽ എടുക്കുവാനാണ് ഞാനിങ്ങനെ സെർച്ചിൽ ബമ്പ് എന്ന് ടൈപ്പ് ചെയ്തത്. അപ്പോൾ ബമ്പ് നോഡ് ഇവിടെ വന്നിട്ടുണ്ട്, ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാനിവിടെ ഈ ബമ്പിൻ്റെ ഈ ഭാഗത്ത് നോർമൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ നോർമൽ എന്ന വാക്ക് എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ആ സർഫസ് ആ പ്രതലത്തിൽ നിന്നും 90° ആംഗിളിൽ മുകളിലേക്ക് കൃത്യമായി ലംബമായി ഫേസ് ചെയ്യുന്ന ഒരു സംഭവമാണ് നോർമൽ. അത് അതിനനുസരിച്ചാണ് അതിൻ്റെ എല്ലാ സെക്ഷൻസും ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അത് ടെക്നിക്കലായി പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്, നമുക്ക് അത്രയും മനസ്സിലാക്കിയിരുന്നാൽ മതി. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം ചെയ്യാൻ പോകുന്നത്, ഈ സെയിം ടെക്സ്ചറിനെ, ഈ ബ്രിക്ക് ടെക്സ്ചറിനെ, ഇതിൻ്റെ ഫാക്ടർ വാല്യൂ ഇവിടെ ഉണ്ടല്ലോ, അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജാണെന്ന് നമുക്ക് അറിയാമല്ലോ. ഇപ്പോൾ ഞാനിവിടെ നമുക്കിവിടെ ഈ ബ്രിക്കിൻ്റെ കളറൊക്കെ ഇവിടെ മാറ്റിയെടുക്കാവുന്നതാണ്, ഈ വാല്യൂ ഒക്കെ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഫാക്ടർ വാല്യൂവിനെ നേരെ ഇതിൻ്റെ ഇവിടെ ഈ ഹൈറ്റിലേക്ക് ഒന്ന് കണക്ട് ചെയ്യുകയാണ്.
എന്നിട്ട് ഈ നോർമലും ദേ ഒന്ന് സൂം ചെയ്യാം. ഈ നോർമലുമായി ഒന്ന് കണക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ സ്ട്രെങ്ത് ഞാൻ കൂട്ടുകയാണ്. പക്ഷെ നിങ്ങൾക്കൊന്നും കാണുവാൻ സാധിക്കുന്നില്ല, കാരണം ഇവിടെ ഒരു കളർ കിടക്കുന്നുണ്ട്. ഞാൻ ഈ കളറിനെ മാത്രം ഇവിടെ നിന്ന് അങ്ങ് എടുത്തു മാറ്റാം. ദേ ഇപ്പോൾ നിങ്ങൾക്കിത് കാണാം. ഓക്കെ, നോക്കൂ, ഈ ബ്രിക് ടെക്സ്ചറിൻ്റെ ഫാക്ടറിനെ ഈ ഹൈറ്റിലേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ ആ നോർമലിനെ ഇവിടുത്തെ നോർമലുമായി കണക്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് നോക്കൂ, ഇതിവിടെ പ്രൊജക്റ്റ് ചെയ്ത് ഇങ്ങനെ മുകളിലേക്ക്, അതായത് ബ്ലാക്കുള്ള ഭാഗം ഉള്ളിലേക്കും വൈറ്റുള്ള ഭാഗം മുകളിലേക്കും വരുന്നതായി ഇവിടെ കാണുവാൻ സാധിക്കും. ഞാനിപ്പോൾ സ്ട്രെങ്ത്ത് ഒരു 25 എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പ്രൊജക്ഷൻ ഇവിടെ ഇതിൽ കൂടുതൽ കുറച്ചുകൂടി ഡെപ്തായിട്ട് വരും. എന്തായാലും നമുക്ക് ഈ ബ്രിക് ടെക്സ്ചർ മാറ്റിയിട്ട് വേറൊരു ടെക്സ്ചർ എടുക്കാം. അപ്പോൾ അത് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഞാനിതിനെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് ഈ ബമ്പിനോട് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഈ ഹൈറ്റ് ഇതും അങ്ങ് മാറ്റാം. ഈ ബ്രിക്ക് മാറ്റിയിട്ട് നമുക്ക് ആഡിൽ നിന്നും ടെക്സ്ചറിൽ ഈ മസ്ഗ്രേവ് ടെക്സ്ചർ എടുക്കാം. ഓക്കെ, അതിൻ്റെ ഹൈറ്റ് ഇവിടുത്തെ ഹൈറ്റുമായി കണക്ട് ചെയ്യാം. ദേ ഇപ്പോൾ നിങ്ങൾക്കിത് വ്യക്തമായിട്ട് കാണാം. ദേ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു 25 ആണ് അതിൻ്റെ സ്ട്രെങ്ത്. അതിൻ്റെ ഡിസ്റ്റൻസ് 1 ആണ്. കുറച്ചിങ്ങനെ ഞാൻ കൂടുതൽ കൊടുക്കാം. ഓക്കെ, ഇതൊരു 3D പ്രൊജക്ഷനായിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ സ്കെയിൽ വാല്യൂ കുറച്ച് കൂട്ടാം, റഫ്നെസ് കുറച്ച് കൂട്ടാം. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഇതിവിടെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതായിട്ട്, ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ബേസ് കളറ് ഇപ്പോൾ ഞാനൊരു ഒരു റെഡ് കളറ് അല്ലെങ്കിൽ ഒരു ഗ്രീൻ കളർ കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ നോഡ് നോക്കൂ, ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് ഇതിൻ്റെ ഈ പറയുന്ന ഈ നോർമൽ ഭാഗത്തേക്ക് കണക്റ്റ് ആയിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമ്മളൊരു നോഡ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുകയാണ് ഈ ഒരു ഭാഗത്ത്. അതേസമയം നമുക്കിത് ഇപ്പോൾ ഈ പറയുന്ന ഈ ബമ്പിനോട് ഇങ്ങനെ തന്നെ വെച്ചുകൊണ്ട് ഞാൻ ഈ ഭാഗം ഇതിനെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, നേരത്തെ എടുത്ത അതേ ടെക്സ്ചറിൽ ഇമേജ് ടെക്സ്ചറിനെ ഇവിടെ ലോഡ് ചെയ്യാം. ഈ കളറിനെ ഇവിടെ ഹൈറ്റിലേക്ക് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഓപ്പൺ കൊടുത്തിട്ട് നേരത്തെ എടുത്ത അതേ ടെക്സ്ചറിനെ തന്നെ ഇവിടെ ഓപ്പണാക്കി കൊടുക്കാം. നോക്കൂ, ഇപ്പോൾ സംഭവിച്ചത് എന്താണ്, ഇവിടെ ഇതിൻ്റെ കൺട്രോൾ ടീം കൂടി ഒന്ന് ഓൺ ചെയ്യാം. എന്നിട്ട് ഇവിടെ UV മാറ്റിയിട്ട് നമ്മളിവിടെ ഈ പറയുന്ന ഒബ്ജക്റ്റ് തന്നെ കൊടുക്കാം. ഈ ഫ്ലാറ്റ് മാറ്റിയിട്ട് ബോക്സ് ഒന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ സംഭവിച്ചത് നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു ഇമേജ് ഇവിടെ നേരെ ഇതിൻ്റെ ബമ്പ് ആ പ്രൊജക്റ്റ് ചെയ്യുന്ന ഭാഗത്തേക്ക് ആ ഒരു ഇമേജിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള നമുക്ക് ഈ കളർ എന്നുള്ള മാറ്റിയിട്ട് ഈ ആൽഫ ആയിട്ടുള്ള ഭാഗം കൊടുത്താൽ ഒന്നും കാണത്തില്ല. ആ കളറിലാണ് അതിൻ്റെ ടേം ഇരിക്കുന്നത്. അപ്പോൾ അതിവിടെ അതിൽ എവിടെയൊക്കെ ഇങ്ങനെ ബ്ലാക്കായിട്ട് കുഴിഞ്ഞിരിക്കുന്നുണ്ടോ അത് അങ്ങനെയും വൈറ്റായിട്ട് വരുന്ന ഭാഗം ഉയർന്നുമൊക്കെ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി വേണമെങ്കിൽ ഈ കളറിൻ്റെ ഈ ഓപ്ഷൻ സെയിം ഈ ഒരു കളറിൻ്റെ അതേ ഒരു ഓപ്ഷനെ തന്നെ നമുക്ക് വീണ്ടും എടുത്ത് ഇങ്ങനെ അപ്പോൾ സെയിം ടെക്സ്ചർ തന്നെ ഈ ബേസ് കളറിലൊന്ന് കണക്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ സെയിം ടെക്സ്ചർ തന്നെ അവിടെ അതിൻ്റെ കളർ ഭാഗത്തും അതേ ടെക്സ്ചർ അതേ ഭാഗം തന്നെ അതിൻ്റെ ബമ്പിലും കണക്റ്റ് ആകുന്നതായിട്ട് കാണാം. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യമുള്ള പ്രൊജക്റ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്കിവിടെ ഇങ്ങനെ കാണുവാനായി സാധിക്കും. ഓക്കെ, ഞാനിപ്പോൾ ഈ നോഡ് റാംഗ്ലർ എനേബിൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ ഞാൻ ഷിഫ്റ്റ് കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ഇതിലേതെങ്കിലും ഒരു നോഡിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു വ്യൂവർ എന്ന് പറയുന്ന ഒരു പുതിയ നോഡ് വരും. ആ നോഡ് വന്നിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത ഈ ഒരു നോഡിൻ്റെ കാര്യങ്ങളെ മാത്രം ഇവിടെ കാണുവാൻ സാധിക്കും. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഇതിനകത്തുണ്ട്. അപ്പോൾ ഷിഫ്റ്റ് കൺട്രോൾ ഇപ്പോൾ BSDF ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഇതെല്ലാം കൂടി ചേർന്നുള്ള BSDF മൊത്തം സംഭവം ഇവിടെ കാണുവാൻ സാധിക്കും. അതേസമയം നമ്മൾ ഷിഫ്റ്റ് കൺട്രോൾ ഇപ്പോൾ മാപ്പിംഗ് കൊടുക്കുകയാണെങ്കിൽ ഈ മാപ്പിംഗ് ഈ ഒരു രീതിയിലാണ് ഇതിൽ വന്നിട്ടുള്ളതെന്ന് കാണുവാൻ സാധിക്കും. ഇപ്പോൾ ബമ്പിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ബമ്പ് ഈ ഒരു തരത്തിലാണ് ഇവിടെ അപ്ലൈ ആകുന്നതെന്ന് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഇതെല്ലാം ചെയ്യുമ്പോൾ ഒരു വ്യൂവർ നോഡ് ഇതൊരു വളരെ ഉപകാരമുള്ള ഒരു സംഭവമാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ആ നെറ്റ്വർക്കിൻ്റെ മാത്രം പ്രോപ്പർട്ടി കാണുവാനായിട്ട് ഈ ഷിഫ്റ്റ് കൺട്രോൾ ഈ ഒരു നോഡിലേക്ക് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ വീണ്ടും ഷിഫ്റ്റ് കൺട്രോൾ ഈ തിരിച്ച് പ്രിൻസിപ്പൾ BSDF ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കത് കൃത്യമായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പാർട്ടിൽ നിന്നും ഈ നോഡ് റാംഗ്ലർ അതുപോലെ തന്നെ ഈ പറയുന്ന നോഡുകൾ അതിൻ്റെ 3D പ്രൊജക്ഷൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഈ നോഡിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദീകരണങ്ങൾ അടുത്ത ഭാഗത്തിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.